أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في فيديو اللي نام masculine and feminine المذكر والمؤنث ഇതിനെ ഉള്ള എക്സർസൈസസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണണം. സോ ഫസ്റ്റ് എക്സർസൈസ് തന്നെ ഈ മസ്കുലൈൻ ഫെമിനൈൻ ആയി കൺവേർട്ട് ചെയ്യണം, മുദക്കറിനെ മുഅന്നസ് ആക്കി മാറ്റണം. സോ നമ്മൾ പഠിച്ചല്ലോ മുദക്കറായ വേർഡിനെ മുഅന്നസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹാത്താവ് എൻഡില് ഫിക്സ് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നഹീഫുൻ എന്നിവിടെ ഉണ്ട്, അതിനെ മുഅന്നസ് ആക്കണമെങ്കിൽ ഒരു ഹാത്താവ്. സോ താവ് എൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നഹീഫത്തുൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്ത് നോക്കാം. സോ അവിടെ വി ഹാവ് ഇറ്റ് ലൈക്ക് ദിസ്, നഹീഫുൻ എന്നുണ്ടല്ലോ, നഹീഫുൻ. സോ അതിന് മുഅന്നസ് ആക്കുമ്പോൾ അത് ഹാത്ത ആൻഡ് ചെയ്ത് കൊടുക്കുക, നഹീഫത്തുൻ, സ്ട്രേറ്റ് ഫോർവേഡ്. പിന്നെ ഒരു എക്സാമ്പിൾ കൂടെ ഒബിയുൻ എന്നുണ്ട്, അപ്പോൾ ഒബിയുൻ എന്നുള്ളത് അത് മുഅന്നസ് ആക്കുമ്പോൾ ഒബിയത്തുൻ എന്നാകും. അങ്ങനെ താവ് കാഫിർ കാഫിറത്തുൻ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് പോകണം. ഓക്കെ, പിന്നെ പിന്നെ വേറെ ടൈപ്പ് മുഅന്നസ് ഇതിലില്ല, ഇതിൽ ഏകദേശം എല്ലാം സെയിം ടൈപ്പാണ്. അവസാനം ഹാത്ത ആഡ് ചെയ്ത് കൊടുക്കാനുള്ള മുഅന്നസുകളാണ്. ഓക്കെ, പിന്നെ വരുന്ന എക്സസൈസ് ടൂവിൽ മേക്ക് ദ നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ് ഇൻ സെൻറ്റൻസ് ബിലോ ഫെമിനൈൻ ബൈ അഫിക്സിങ് താവ് മർബൂത്ത. ഇത് നൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. അതായത് ഇപ്പോൾ അൽ ഇബ്നു സ്വാലിഹുൻ എന്ന്, ഇപ്പോൾ ഇബ്നു എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു നൗൺ ആണല്ലോ, ഒരു നെയിം ഓഫ് എ പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ് ആണല്ലോ നാമം. സ്വാലിഹ് എന്ന് പറയുമ്പോൾ അവൻ്റെ വിശേഷനാണ്. സോ ഇതിനെന്താക്കണം? ഇതിനെ മുഅന്നസ് ആക്കണം, കംപ്ലീറ്റ്ലി സെൻറ്റൻസ് മുഅന്നസ് ആയി കൺവേർട്ട് ചെയ്യണം. സോ അൽ ഇബ്നു എന്ന് പറയുമ്പോൾ ഇബ്നിനെ എങ്ങനെയാണ് മുഅന്നസ് ആക്കുക? താഗ് കൂട്ടി കൊടുക്കുക, അൽ ഇബ്നത്തു, സ്വാലിഹുൻ, സ്വാലിഹത്തുൻ ആക്കുക. അപ്പോൾ അൽ അബു കരീമത്തുൻ എന്ന് പറയുമ്പോൾ അബിനെ മുഅന്നസ് ആക്കണം, പെണ്ണാക്കണം. സോ ഉമ്മയാണ്, അബുക്ക് അബത്ത് എന്ന് പറയുക, ഉമ്മ എന്നതാണ് ശരിയായ മുഅന്നസ്. സോ അൽ ഉമ്മു കരീമത്തുൻ എന്ന് പറയും. ഇനി ഇവിടെ അൽ വലതു ത്വയ്യിബുൻ എന്നാണുള്ളത്. വലത് എന്ന് പറഞ്ഞാൽ കുട്ടി, ആൺകുട്ടിക്കാണ് പറയുക, പെൺകുട്ടിയാകുമ്പോൾ ബിന്ദാണ്. അപ്പോൾ ത്വയ്യിബുള്ളത് ത്വയ്യിബത്തുൻ എന്നാകും. റജുൽ അർറജുൽ സ്വാദിഖുൻ എന്നാണ് ഇവിടെ ഉള്ള ചോദ്യത്തിൽ. നാം അതിനെ മുഅന്നസായി ഉമനായി കൺവേർട്ട് ചെയ്യുമ്പോൾ അൽ മർഅത്തു റജുലിൻ്റെ കൗണ്ടർ പാർട്ടാണ് മർഅത്തു സ്വാദിഖത്തുൻ എന്നാണ്. ഇവിടെയുള്ള ഏറെക്കുറെ എക്സസൈസിലുള്ളതൊക്കെ മുഅന്നസ് ചെയ്യാൻ പണിയൊന്നുമില്ല. ഉദാഹരണം അൽ ജദ് ഉണ്ടെങ്കിൽ അൽ ജദ്ദത്തു, മറിയുണ്ടെങ്കിൽ മറിയത്തു, അങ്ങനെ തന്നെ ചെയ്യാനുള്ളത്. എക്സെപ്റ്റ് താവ് ചേർക്കാതെ വേറെ പുതിയ മുഅന്നസ് വരുമ്പോൾ ഇവിടെ എക്സാമ്പിളിൽ കാണും. ഇവിടെ ഉദാഹരണം ഹുവ മുദർറിസുൻ എന്നാണുള്ളത്. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹിയ എന്ന് അതെന്താവും? കൺവേർട്ട് ആവും, ഹിയ മുദർറിസത്തുൻ എന്ന് എന്താവും? അത് കൺവേർട്ട് ആവും. സോ അങ്ങനെ അങ്ങനെയുള്ള അന്ത പാകിസ്ഥാനിയൻ എന്ന് പറയുമ്പോൾ അത് കൺവേർട്ട് ആവും, അന്തി ഡാഷ് എന്നാകും. ബാക്കിയുള്ളതൊക്കെ താവ് കൂട്ടി കൊടുത്താൽ മതി. ഇവിടെ തേർട്ടീൻ തന്നെയാണ് സോൽവ് ചെയ്തുതരാം. അത്താലിബുൻ അദീഫുൻ എന്നാണുള്ളത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, അത്താലിബു നദീഫുൻ. സോ മുഅന്നസ് ആകുമ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ്, താവ് കൂട്ടി കൊടുത്താൽ മതി രണ്ടു കൊടുത്തും, അത്താലിബത്തു നദീഫത്തുൻ എന്ന്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ പിന്നെ ഈ വേർഡ്സ് എല്ലാം പരമാവധി എന്ത് ചെയ്യുക? മെമ്മറൈസ് ചെയ്യാൻ നോക്കുക, ബിക്കോസ് ഇറ്റ് വിൽ ബിൽഡ് അവർ വൊക്കാബുലറി. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നമുക്കൊരു സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വൊക്കാബുലറി വേണം. കുറച്ച് കുറച്ച് ഓരോ പാഠത്തിൽ വരുന്ന വേർഡ്സ് കുറച്ചൊക്കെ പണിയെടുത്ത് പ്രയാസപ്പെട്ട് അങ്ങനെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. വി വിൽ എൻജോയ് വിത്ത് അവർ വേർഡ്സ് വൊക്കാബുലറി വി ഹാവ്. ഇൻഷാല്ലാ. എക്സസൈസ് മൂന്നിലുള്ളത് എന്താണ്? എക്സസൈസ് മൂന്നിലുള്ളത് സെയിം ആണ്, ബ്രാക്കറ്റ് ഉള്ളത് മുഅന്നസ് ആക്കണം എന്നാണ് പറഞ്ഞത്. സോ അൽ ബിന്തു അബിയൽ, അബിയൽ നാം പറഞ്ഞല്ലോ അത് അഫ്അൽ മോഡലാണ്. സോ അതിൻ്റെ മുഅന്നസ് ഫഅല ആണ്. സോ ബൈല, അതായത് ഇവിടെ നമ്മൾ ലാസ്റ്റിനെയൊക്കെ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് അബിയൽ ബൈല മോഡലായി മാറുന്നത്. സോ മേ ബി ഇൻ എ ഡിഫറെൻറ്റ് എക്സലറ്റ് വാസ്. ഓക്കെ, സോ ഹൗ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് വീഡിയോ നോക്കിയാൽ കാണും അബിയൽ എങ്ങനെയാണ് മുഅന്നസ് ആക്കൽ. അബിയൽ അഹ്മൽ അഹ്മർ അസ്വദ് അത് ഫയല വസൻ കാണും മുഅന്നസ് ആകുക. സോ അഷംസു അഷംസ് ഷംസ് മുഅന്നസ് ആണല്ലോ. സോ അതിൻ്റെ പ്രെഡിക്കേറ്റും അസ്ഫർ ഉള്ളത് എന്തായി മാറും? സൊഫ്ര. അങ്ങനെയുള്ളത് അസ്മർ ഉള്ളത് സമ്ര, അൽ ഖാദിമത്ത് സമ്ര എന്നാകും. പിന്നെ ചിലത് പിന്നെ എന്ത് എന്തുണ്ടാവൂല ആ മോഡൽ അഫ്അൽ മോഡൽ ആയിരിക്കൂല, ഡയറക്റ്റ് വേർഡ്സ് മുമ്പത്തെ മോഡൽ കബീർ ഉണ്ടാവും. കബീർ മീൻസ് അവസാനം ഒരു താവ് ചേർത്തി കൊടുത്താൽ തന്നെ അത് മുഅന്നസായി.
வேற என்ன தோவி அத்தோவிலத்து கெபீரத்துன் அத்தோவிலத்து கெபீரத்துன் என்ன நமக்கு எந்த செய்யாம் പിന്നെ കൂട്ടി കൊടുത്താലും മതി. സോ മറ്റുള്ളതൊക്കെ നമുക്ക് ഇവിടെ അതേപോലെ ഈ അഫ് അൽ വസൻക്ക് അഹ്മർ ഒക്കെ അഫ് അൽ മോഡലാണല്ലോ, അഫ് അൽ മോഡൽ. സോ അഫ് അൽ മോഡൽ വരുമ്പോൾ നമ്മൾ ഫയലാ കൺവേർട്ട് ചെയ്യണം. അവിടെ ഇവിടെ ആ ആ എക്സസൈസ് സോൾവ് ചെയ്യാനുള്ള ഇത് കോണ്ടെക്സ്റ്റ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് വീഡിയോ ജസ്റ്റ് പ്രീവിയസ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണെന്ന് കാണും. സോ എക്സസൈസ് ഫോർ അങ്ങനെ കഴിഞ്ഞു. സോറി എക്സസൈസ് ത്രീ. എക്സസൈസ് ഫോറിൽ എന്താണ്, കംപ്ലീറ്റ് ഫോളോയിങ് സെൻറ്റൻസ് ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഇവിടെ ഒരു സെൻറ്റൻസിൽ അൽ മുദരിസത്തു എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മുദരിസത്തു പെണ്ണാണ് താ ഉണ്ടായതുകൊണ്ട് സോ വി ഹാവ് ടു യൂസ് സൂട്ടബിൾ പ്രോപ്പറായ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കണം. അപ്പം കബീറത്തുൻ എന്ന് കൊടുത്തു. അപ്പൊ അൽ മത്ത്ഹഫ്, മത്ത്ഹഫ് ഇസ് എ മ്യൂസിയം എന്നാണ്, മ്യൂസിയം. സോ ദ വേർഡ് എന്താണ്, ഇത് ഒരു മുദക്കറാണ്. ബിക്കോസ് മുഅന്നസിന്റെ ഞാൻ പറഞ്ഞല്ലോ, മുഅന്നസിന്റെ ഏതൊരു കാറ്റഗറിയിൽ ഉള്ള ഇല്ലാത്ത വേർഡ് വിൽ ബി എ മുദക്കർ. സോ മത്ത്ഹഫ് മ്യൂസിയം. ഹാത്ത ഇല്ല, ഇത് മക്സൂർ അല്ല, മംദൂദ് അല്ല, ഇത് ഖുർആനിൽ അങ്ങനെ മുഅന്നസായി പ്രയോഗിച്ചതും അല്ല, സമായും അല്ല. സോ അൽ മത്ത്ഹഫ് ഏൻഷ്യൻ. ഞാൻ എന്ത് പറയാം, ഏൻഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുദക്കറാണ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് സേ മേ ബി ഓൾഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അൽ മത്ത്ഹഫ് ഐ ആം ഡൂയിങ് ഖദീമത്തുൻ, സോറി ഖദീമുൻ, ബിക്കോസ് ഇറ്റ് ഈസ് മുദക്കർ. ഓക്കെ, സെക്കൻഡ് തിങ് ഐ വോണ്ട് ടു ടെൽ യു ഗൈസ് ഈസ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മീനിങ്സ് നോക്കാനുള്ള ഡിക്ഷണറികളാണ്. ഏത് ഡിക്ഷണറി റെഫർ ചെയ്യേണ്ടത്, നമുക്ക് ഡിക്ഷണറി വേണം. ബിക്കോസ് ഇവിടെ ഇനി നല്ല യൂസേജ് വരും. അൽ മസ്ജിദിന് ഇപ്പോൾ അൽ മസ്ജിദ് നമുക്ക് എന്ത് എഴുതാം, കബീറും സഗീറും വലുത് ചേർത്ത് ദൂരെയാണ് അടുത്താണെന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ഡിക്ഷണറി നമുക്ക് ഉണ്ട്, അതായത് അൽമാനി എന്ന ഡിക്ഷണറിയാണ്, almani.com എന്നിവിടെ കാണണ്ടേ. നിങ്ങൾക്ക് ഇത് ഇൻഷാല്ലാ ഇതിൻ്റെ താഴെ വീഡിയോയുടെ താഴെ പോസ്റ്റിൽ വരും, almani.com. സോ ഇവിടെ ഇംഗ്ലീഷ് ടു അറബിക് ഡിക്ഷണറി ഉണ്ടാവും. സോ യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് ഇംഗ്ലീഷ് ടു അറബിക് ഡിക്ഷണറി. ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കാം. നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ട്, ഫാർ എന്ന് നമുക്ക് അൽ മസ്ജിദ് ദ മോസ്ക് ഇസ് ഫാർ എന്ന് എഴുതണമെങ്കിൽ, നമുക്ക് ഫാറിൻ്റെ അറബിക് വേർഡ് കിട്ടണമെങ്കിൽ ജസ്റ്റ് അൽമാനിൽ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക ഫാർ. സോ അവിടെ അഡ്ജക്റ്റീവ് ഫാർക്ക് എന്താ വരാ, ബഈദുൻ. സോ ബഈദ് ഒരുപാട് മീനിങ്സ് വരും, ഇത് ഏറ്റവും സൂട്ടബിൾ ആയത് ബഈദുൻ എന്ന മീനിങ്സ് ആണ്. അത് നമുക്ക് പ്രാക്ടീസിൽ മനസ്സിലാവും ഏത് മീനിങ് ആണ് ഏറ്റവും സൂട്ടബിൾ എന്ന്, ഇൻഷാല്ലാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ബഈദുൻ എന്നാണ്. അപ്പോൾ ക്ലോസ് എന്ന് പറയുമ്പോൾ പള്ളിയാണ്, പള്ളിക്ക് പറ്റി നമുക്ക് ഫാറാണ്, ക്ലോസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറയാൻ പറ്റും. ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ ഈ ഡിക്ഷണറി, ദിസ് ഡിക്ഷണറി വിൽ ഹെൽപ്പ് മീ ടു ഗെറ്റ് ദി വേർഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾക്ക് ഓക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഒരുപാട് വേർഡ്സ് എനിക്ക് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഇവിടെ ജമീലുൻ മോസ്റ്റ് കോമൺലി ഉള്ള ഹസൻ ജമീലുൻ എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഡിക്ഷണറി ഐ വിൽ പോസ്റ്റ് അണ്ടർ ദ വീഡിയോ, വീഡിയോയുടെ താഴെ വരും. അപ്പോൾ ഇൻഷാല്ലാ ഇത് നമുക്ക് ഡിക്ഷണറി ആയി ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് അപ്പോൾ ഇവിടെ ഓരോ മീനിങ്സ് ഉണ്ട്. ഇപ്പോൾ അസിത്താറ്, എന്താ അസിത്താറ് നമുക്കറിയില്ല, ലെറ്റ്സ് ട്രൈ ഇൻ ദിസ് ഡിക്ഷണറി എന്തായിരിക്കും. നമുക്ക് അറബിക്കും അടിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടൂ വേ നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കീബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ ബിൽഡിംഗ് കീബോർഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി, അസിത്താറു അലിഫ് ലാം സാ അലിഫ് അസിത്താറു എൻറ്റർ, അസിത്താറു എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, അസിത്താറു എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, പിന്നെ കേർട്ടൻ എന്ന് കിട്ടും. സോ ബൈ കേർട്ടൻ എന്നാണ്. സോ ഒരു കേർട്ടനെ കുറിച്ച് നമ്മൾ ഇവിടെ വിശേഷിപ്പിക്കണം. 13th വൺ സിത്താർ കേർട്ടൻ ഈസ് വാട്ട്, കേർട്ടൻ ഈസ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. സോ ബട്ട് വാട്ട് എവർ ഇറ്റ് ഷുഡ് ബി, ഇത് മുദക്കർ വേർഡ് ആകുമ്പോൾ ബ്ലാക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈസ് അസ്വദ് അസിത്താർ, കേർട്ടൻ ഈസ് ബ്ലാക്ക്. മുഅന്നസ് വേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈ വാ എന്ന് കൊടുക്കും. സോ ഇങ്ങനെ നമുക്ക് ഓരോ വേർഡിൻ്റെ മീനിങ് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ഷണറിയിൽ പോയി ഈ അൽമാനിയിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ എക്സസൈസ് സോൾവ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് എക്സസൈസ് എന്താണ്, ലാസ്റ്റ് എക്സസൈസ് ആണ്, ഖുർആനിലുള്ള വേഴ്സസ് ആണ് ഇത് കാണുന്നത്. ഈ ഖുർആനിക് വേഴ്സസിലുള്ള മുഅന്നസുകളെ അണ്ടർലൈൻ ചെയ്യാനാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇതിലുള്ള മുഅന്നസ് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു തരാം, നൗൺസ് മാത്രം മതി. ഫസ്റ്റ് വൺ എന്താണ്, സബീലി എന്നാണ്. ബിക്കോസ് സബീൽ എന്നത് മുദക്കർ മുഅന്നസ് ഖുർആന്റെ പ്രയോഗമാണ്, മുഅന്നസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു പോയിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ ഇപ്പോൾ ഉദാഹരണം താ ഉണ്ട്, ബൽദത്തുൻ, താവ് വന്നാൽ മുഅന്നസ് ആണ്, തയ്യിബത്തുൻ മുഅന്നസ് ആണ്.
അപ്പൊ അങ്ങനെ ഫിഹ ഐനുൻ ഐനഗ പുഴ എന്നാണ്, ഐനുൻ ജാരിയ. അപ്പോ അപ്പോൾ അവിടെ അരുവികൾ എന്താണ്? സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ നേച്ചർ, പാർട്ട് ഓഫ് എ നേച്ചർ ഇസ് കോൾഡ് എസ് മുഅന്നസ്, റൈറ്റ്? സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വേർഡ്സ് താ എൻഡിങ്, മംദൂദ് എൻഡിങ് ഒക്കെ ഉണ്ടാവും. ചിലതിൽ എക്സ്പ്ലിസിറ്റ് എൻഡിങ് ഉണ്ടാവില്ല. അത് ഏതാണെന്ന് ചോദിച്ചാൽ, ചില ഇവിടെ ഇവിടെ നമുക്ക് ടെക്സ്റ്റിന്റെ ഓത്തറിന് ചില മുഅന്നസുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഖുർആന്റെ അങ്ങനെ പ്രയോഗമാണ് ഇവിടെ കണ്ടില്ലേ, ഹർബ് ഫുൽക്ക് ഒക്കെ. സോ അത് അവിടെ വരും. അപ്പോൾ ഈ ഇത്ര പാർട്സ്, ഈ ഇത്ര സംഗതികൾ ഇവിടെ നമുക്ക് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസൈസ് ഈസി ആയിട്ട്, ലാസ്റ്റ് എക്സസൈസ് ഖുർആനിലുള്ള മുഅന്നസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി എക്സസൈസ് ഈ ചാപ്റ്ററിലുള്ള. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം. ഓക്കെ, സല്ലല്ലാഹു അലാ മുഹമ്മദി വ അലിഹി വസഹ്ബി അജ്മൈൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.